ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ചിങ്ങം ഒന്നിന് കർഷക അവകാശ ദിനമായി പ്രതിഷേധിക്കും മറമിജിയൂസ് ഇഞ്ചിനാനികൾ. കർഷക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹാരമില്ലാതെ അതിരൂക്ഷിതമായി തുടരുമ്പോൾ സംഘടിത കർഷക മുന്നേറ്റം അനിവാര്യമാണെന്നും ചിങ്ങം ഒന്നിന് കേരള കാർഷിക സമൂഹം കർഷക അവകാശ ദിനമായി പ്രതിഷേധിക്കുമെന്നും ഇൻഫാം ദേശീയ സമിതി പ്രഖ്യാപിച്ചു. വനമൃഗ അക്രമങ്ങൾ, ഭൂപ്രശ്നങ്ങൾ, ഇക്കോ സെൻസിറ്റീവ് സോൺ, കർഷക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച, കാർഷിക കടക്കണി എന്നിവ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹാര നടപടികളില്ലാതെ തുടരുന്നത് ശക്തമായി എതിർക്കേണ്ടി വരുമെന്ന് ദേശീയ സമിതി ഉദ്ഘാടനം ചെയ്ത് ഇൻഫാം രക്ഷാധികാരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി തോമസ് പ്രഥമൻ ബാബയെ സന്ദർശിച്ചു. 93rd ജന്മദിനം ആഘോഷിക്കുന്ന യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാബയെ സീറ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സന്ദർശിച്ചു. ജന്മദിന ആശംസകൾ നേർന്നു. ഇന്നലെ നടന്ന സന്ദർശനത്തിൽ ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപൊലീത്ത ഒപ്പമുണ്ടായിരുന്നു. പട്ടിണിയും ക്ഷാമവും രൂക്ഷം. രാഷ്ട്രീയ നേതൃത്വത്തോട് അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ച് നൈജീരിയൻ മെത്രാപൊലീത്ത. തീവ്രവാദ ആക്രമണങ്ങളും ക്ഷാമവും കൊണ്ട് പൊറുതിമുട്ടിയ നൈജീരിയൻ ജനതയെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുവാൻ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് നൈജീരിയൻ രാഷ്ട്രീയ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ച് അബുജ മെത്രാപൊലീത്ത ഇഗ്നേഷ്യസ് കൈഗാമ. അബുജയിലെ കാരുവിലുള്ള സെയിന്റ് ഡൊണാൾഡ് കത്തോലിക്ക ദേവാലയത്തിന്റെ 20th വാർഷികത്തോടനുബന്ധിച്ച് അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിലാണ് മെത്രാപൊലീത്ത ഈ ആവശ്യം ഉന്നയിച്ചത്. COVID-19 മരണപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥനാ ദിനം പ്രഖ്യാപിച്ച് അർജന്റീനയിലെ മെത്രാൻ സമിതി. COVID-19 മഹാമാരിയെ തുടർന്ന് മരണപ്പെട്ടവർക്കു വേണ്ടി അർജന്റീനയിലെ മെത്രാൻ സമിതി പ്രാർത്ഥനാ ദിനം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്കു വേണ്ടിയും സുഹൃത്തുക്കൾക്കുമായും പ്രത്യേകം പ്രാർത്ഥിക്കാനായി July 23 പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാനാണ് മെത്രാൻ സമിതിയുടെ ആഹ്വാനം. സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ സേവന മനോഭാവം ഇന്നിന്റെ ആവശ്യകത, മന്ത്രി വി എൻ വാസവൻ. കോവിഡ് പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ സേവന മനോഭാവം ഇതിന്റെ ആവശ്യമാണെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ 10 ത്രിതല പഞ്ചായത്തുകളിൽ ലഭ്യമാക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം തിളക്കം ചൈതന്യയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCWA കൗമാരം കരുതലോടെ ഓൺലൈൻ സെമിനാർ July 25. കോട്ടയം അതിരൂപതയുടെ വനിതാ അൽമായ സംഘടനയായ ക്നാനായ കാതലിക് വിമൻസ് അസോസിയേഷൻ കൗമാരം കരുതലോടെ എന്ന വിഷയത്തിൽ ഓൺലൈൻ അവബോധന സെമിനാർ സംഘടിപ്പിക്കുന്നു. July 25 ഞായറാഴ്ച വൈകുന്നേരം 6 മുതൽ 7 വരെ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ അതിരൂപതയിലെ 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പങ്കെടുക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യുവാവ് അൾത്താരയിലെ ക്രിസ്തുരൂപം തകർത്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 28-കാരനായ യുവാവ് പള്ളിക്കുള്ളിലുണ്ടായിരുന്ന വലിയ ക്രിസ്തുരൂപം തകർത്തു. ബ്രസീലിലെ ആലാഗോസ് ഔർ ലേഡി ഓഫ് ഗ്രേസ് ചർച്ചിലാണ് ഈ അനിഷ്ട സംഭവം അരങ്ങേറിയത്. സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഇപ്രകാരമായിരുന്നു. യുവാവ് അൾത്താരയിലേക്ക് കയറുകയും അക്രമാസക്തനായി ക്രൂശിത രൂപം തറയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. കുർബാന കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷമാണ് ഈ സംഭവം. ഇടവകക്കാർ ചെറുപ്പക്കാരനെ പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ രക്ഷപ്പെട്ട് ഓടുകയാണ് ചെയ്തത്. കൊളംബിയയിൽ ദേവാലയം സംശയാസ്പദമായ സാഹചര്യത്തിൽ കത്തിനശിച്ചു. കൊളംബിയയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സെയിന്റ് ജോർജ് ദേവാലയം കത്തിനശിച്ചു. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ഇതിന് ദിവസങ്ങൾക്ക് മുൻപ് ദേവാലയത്തിന്റെ വാതിലുകൾ അജ്ഞാതരുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ തീപിടുത്തത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് സംശയിക്കുന്നു. കോവിഡ് ഡെൽറ്റ വകഭേദം ലോകത്ത് ആധിപത്യം ഉറപ്പിക്കുന്നു. അതിതീവ്ര വ്യാപനത്തിന് വഴിതെളിക്കുന്ന കോവിഡ് ഡെൽറ്റ വകഭേദം വരും മാസങ്ങളിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. 124 രാജ്യങ്ങളിലാണ് നിലവിൽ ഡെൽറ്റ വകഭേദം സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ 13 രാജ്യങ്ങളിൽ കൂടി ഡെൽറ്റ സാന്നിധ്യം പുതിയതായി സ്ഥിരീകരിച്ചു. ഞാൻ അന്ധകാരത്തിൽ ഇരിക്കണമെന്നാണ് അങ്ങയുടെ തീരുമാനസെങ്കിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അല്ല, ഞാൻ പ്രകാശത്തിൽ തന്നെ ഇരിക്കണമെന്നാണ് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശുദ്ധ മേരി മഗ്ദലന. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.